ഹലോ, ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ഇതാ നമുക്ക് നോക്കാലോ. ഇതെവിടെ നല്ല അടിപൊളിയായിട്ട് കോയി ഫിഷിൻ്റെ കോയി കറുപ്പ് ഫിഷ് അതെല്ലാവർക്കും അറിയുന്ന ഫിഷാണെന്ന് തോന്നുന്നു. എന്നാൽ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫിഷാണ് ഈ കോയി കറുപ്പ്. ഇത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫുഡൊക്കെ ഇട്ട് നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കണ്ട, കൈ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ പോലും അവർ വന്നിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ ഫിഷ് തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഫിഷ് മസാജ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, സ്പാലിപ്പോൾ അതുപോലെയുള്ള മസാജ് കണക്ക് നമുക്കൊരു ഫീലായിരിക്കും. നല്ല എന്താ പറയുക, ഇക്കിളിപ്പിടുത്തുന്ന ഒരു ഫീലായിരിക്കും. അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ എന്താ ശരിക്കും അവർ മുത്തം തരുന്നത് പോലെ നമുക്ക് ആ ഒരു ഫീല് തോന്നും. പേടിയുള്ളവർക്കും ഒക്കെ നമുക്ക് ധൈര്യത്തിൽ അവരെ നമുക്ക് എന്താ പറയുക, അവരെ പോയി തൊടാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ പെറ്റ് സ്റ്റേഷനിൽ ഇപ്പോൾ പോകുന്നവർ ഒന്നാമത് നമ്മൾ കയ്യിലൊക്കെ നിറയെ സാനിറ്റൈസറൊക്കെ ആക്കിയിട്ടായിരിക്കുമല്ലോ പോകുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അഴുക്ക് കൈകളൊക്കെ കൊണ്ടുപോയി അവിടെ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീനുകളൊക്കെ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. സബിർക്കയുടെ കുറേ കോയി കറുപ്പ് ഫിഷ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ സബിർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ പോകുന്ന ഒരു പ്രത്യേകം അതൊക്കെ ശ്രദ്ധിക്കുക. മൃഗങ്ങളെയും പക്ഷികളെയും മീനുകളെയും ഒന്നും ഹേർട്ട് ചെയ്യാണ്ടിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അവർക്ക് ബുദ്ധിമുട്ട് മാത്രമല്ല, അവർക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്കും ഒരു പ്രയാസമാണല്ലോ. അപ്പോൾ അവർക്ക് ജീവഹാനി വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പോകുന്നവർ. അപ്പോൾ അതെ, ഈ ഒരു കാഴ്ചയൊക്കെ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് നമ്മളവിടെ പോകുന്നതെങ്കിലും ദൈവരോടൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം പോകുന്നതും അറിയില്ല, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പോകുന്നതും അറിയില്ല. അത്രയ്ക്കും അടിപൊളിയാണ് അവർ. ഇതേ കണ്ടില്ലേ നിങ്ങൾ, ഇതേ എൻ്റെ കയ്യിലൊക്കെ വന്ന് കയറി ചാടി കയറുവാണ് അവർ. അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ്, കണ്ടില്ലേ. അത് നമ്മൾ ഇത് ഈ ഒരു വീഡിയോയിലൂടെ ഒന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടത്തില്ല. പിന്നെ ഇതേ കണ്ടില്ലേ, ഇതിൻ്റെ ഒരു അകത്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇതായിട്ടുള്ള ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടോളൂ. അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം കേട്ടോ. അതുമാത്രമല്ല, ശബരിക ഇപ്പം അവിടെ നമ്മൾ പോയിക്കഴിഞ്ഞാൽ അധികം തിരക്കൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അവിടെയുള്ള ഇഗ്വാനാസിൻ്റെ കൂടെയും പിന്നെ എന്താ അവിടെയുള്ള നമ്മുടെ ബേഡ്സിൻ്റെ ഒക്കെ കൂടെ നിന്നിട്ട് നമുക്ക് നിന്നിട്ട് മീൻസ് നമ്മുടെ കൈകളിൽ വെച്ചിട്ട് അവരെയൊക്കെ വീഡിയോയും ഫോട്ടോയും എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. നമ്മൾ പിന്നെ നമ്മളവിടെ എത്താനേ ലേറ്റായി പോയായിരുന്നു. പിന്നെ സാബിത്തേക്ക് വേഗം തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞത് കാരണം നമ്മളവിടെ നിന്ന് വേഗം ഇറങ്ങേണ്ടി വന്നു. അത് കാരണം അതിനൊന്നും ഉള്ള ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഒരു തവണ അതിനൊക്കെ ആയിട്ടൊന്നും പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെ, നമ്മുടെ ഇഗ്വാനാസൊക്കെ അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു വ്യൂ ഇങ്ങനെ റൗണ്ട് അടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് അവിടെ എന്തോ ഇന്നെന്തോ പുതിയൊരു അതിഥിയൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ. അതെന്താണെന്ന് ഞാൻ ചെക്ക് ചെയ്തില്ല. അപ്പോൾ നോക്കാം നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണും. അവിടെ കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് നമ്മുടെ അരയന്നങ്ങൾ. സ്വാൻ സ്വാൻ കണ്ടില്ലേ, അവർ നല്ല നീന്തി തുടിക്കുവാണ്. ഇവിടെയൊക്കെ ഈ സെക്ഷനിൽ കംപ്ലീറ്റ് ബേഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബേഡ്സ് ഉണ്ട്. നമ്മുടെ ആഫ്രിക്കൻ പാരറ്റും പിന്നെ നമ്മുടെ സാധാ ബഡ്ജീസ് ലവ് ബേഡ്സും പിന്നെ എന്താ മക്കാവും കോക്ടെയിലും ഒക്കെ ആയിട്ട് അടിപൊളി ബേഡ്സിൻ്റെ കളക്ഷൻസ് തന്നെ ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ ആ ഒരു ഇതില്ലേ, അറേഞ്ച്മെൻറ്റ്സ് ഇല്ലേ, അതാണ് ശരിക്കും നമ്മൾ നോക്കി പഠിക്കേണ്ടത്. ഇപ്പം നമ്മൾ എത്ര നീറ്റായിട്ടാണ് അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയോ. പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്, അടിപൊളിയാണ്. നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. കോക്ടെയിലൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്.
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ശബരി ഖാൻ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ എന്താ പറയുക മൃഗങ്ങൾക്കും ഓരോ നല്ല രസകരമായിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട്. നല്ല പേടി, പേടി മാണിയല്ല കേട്ടോ, പേടി, പിന്നെന്താ ബണ്ണി, ഇതിൻ്റെ പേരാണ് പേടിയുണ്ട്, പിന്നെ ബണ്ണിയുണ്ട്, പിന്നെന്തുവാ അങ്ങനെ ഒരു ഒരുപാട് വെറൈറ്റി വെറൈറ്റി കാസ് അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് പേരുകളുണ്ട്. നമ്മുടെ കബീർ വീർ അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല വെറൈറ്റി പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഓരോ മൃഗങ്ങളായാലും പക്ഷികളായാലും ഒക്കെ നല്ല അടിപൊളി പേരുകളുണ്ട്. പിന്നെന്താ പിന്നെ അവിടെ ഇതാരാന്നറിയാം നിങ്ങൾക്ക്, സബരി ഖാൻ പെറ്റാണ്, ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് മൗഗ്ലിയാണ് കേട്ടോ. മൗഗ്ലി എന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തിലുള്ള കുഞ്ഞു കുരങ്ങന്മാരിലൊരാളാണ് ഇവർ. ഇവന് സബരി ഖാൻ ഇരിക്കുന്ന പേരാണ് മൗഗ്ലി. നല്ല രസമല്ലേ കാണാൻ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തേ അവനൊരുമാതിരി ദണ്ടയ്ക്കോ കളിക്കുന്നുണ്ട്, നമ്മളോടും ദണ്ടയ്ക്കോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിരുന്നു, രസമല്ലേ കാണാൻ. നല്ല മൊമോ സെറ്റ് എന്നുള്ള പേരിലറിയപ്പെടുന്ന ഒരു ലോകത്തിലെ തന്നെ ചെറിയ കുരങ്ങന്മാരിൽ ഒരാളാണ് ഇവൻ കേട്ടോ. ഇത് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് ഇവൻ. എന്താ പറയുക, താരമാണ് ഇവൻ പെറ്റ് സ്റ്റേഷനിലുള്ള. അടിപൊളിയല്ലേ അവൻ്റെ കളിയൊക്കെ, നമ്മൾ നോക്കി നോക്കി എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ.
ഇത് കൂടാണ്ട് നമ്മുടെ കുറുപ്പ് ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ. ആരാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ആഫ്രിക്കൻ പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാമ്പാണ് അത്. നമുക്ക് കാണാം അവനെ. കണ്ടില്ലേ നിങ്ങൾ? അവനാണത് കേട്ടോ. മെരുക്കി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് പാമ്പാണത്. വിഷമൊന്നും ഇല്ലാത്ത ടൈപ്പ് പാമ്പാണ് കേട്ടോ അത്. എനിക്കിവിടെ വിസിറ്റ് ചെയ്തതിൽ എനിക്ക് ഒരു അഭിപ്രായം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ പറയുക, പെറ്റ്സിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മൾക്ക് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ പ്ലാന്റ്സൊക്കെ നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ ഉണ്ടാവണം. അതിപ്പോൾ നമ്മൾ എന്താ പറയുക, പൂച്ചട്ടിയിലാണെങ്കിൽ പോലും അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് അതും കൂടെ കാണാനുള്ളൊരു ആഗ്രഹമുണ്ട് എന്നാണ് എനിക്ക് സബിർഖാൻ്റെ അടുത്ത് പേഴ്സണലി പറയാനുള്ളത്. ഓക്കെ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അവിടെ ഒന്ന് പോയി എല്ലാ കാര്യങ്ങളും കാണുക കേട്ടോ. അപ്പോൾ കണ്ണൂർ വെറലശ്ശേരി എന്ന് പറഞ്ഞ ഡോറിയോ ചാനൽ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ പെറ്റ് സ്റ്റേഷനിൽ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പെറ്റ് സ്റ്റേഷനിൽ പോയി കാണുക, പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ അതേ നമ്മൾ മാട്ടൂൽ കടപ്പുറത്തിൻ്റെ കടാപ്പുറത്തുകൂടെ നടന്നു പോവുകയാണ്. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഓട്ടോ ഒന്നും കിട്ടിയില്ല, അത് കാരണം ബസ് സ്റ്റോപ്പ് വരെ നമുക്ക് നടക്കേണ്ടി വന്നു. അത് വേറെ ഒന്നുമല്ല, ലേറ്റ് ആവുന്നത് കാരണം ഞങ്ങൾ നടന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താച്ചാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.